നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. സൂര്യ ലെജൻഡാണ്. തമ്പനിൽ കണ്ടപ്പോൾ ചിലർക്ക് എന്താണ് ഒരു പുച്ഛം. സൂര്യ ലെജൻഡാണെന്ന് കേൾക്കുമ്പോൾ ചിലർക്ക് എന്താണ് ഒരു ആക്കിച്ചിരി. സൂര്യ ലെജൻഡ് തന്നെയാണോ? T20 ക്രിക്കറ്റിൽ സൂര്യ ലെജൻഡാണ്. വണ്ടറേഴ്സിനെ വണ്ടറടിപ്പിച്ച് സൂര്യ എന്ന് നമ്മൾ ഇന്നലെ ഇന്ത്യയുടെ ഇന്നിങ്സ് കഴിഞ്ഞപ്പോൾ വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ താഴെ ഒരുത്തൻ്റെ കമൻ്റാണ്, ഇവനൊക്കെ എന്തിനാണ് കളിക്കുന്നത്, വേൾഡ് കപ്പ് കളഞ്ഞില്ലേ, ഇതൊക്കെ കാണാൻ കുറേ പൊട്ടന്മാരും. ഈ കമൻ്റ് ഇടുന്ന ഇത്തരത്തിൽ കമൻ്റ് ഇടുന്നവരോട് നിങ്ങൾ ഈ കളി കാണണ്ടെന്നേ ആരും നിർബന്ധിക്കുന്നില്ല. അത് ഏകദിന വേൾഡ് കപ്പാണ്, ഇത് T20 ആണ്. രണ്ടും രണ്ടാണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ വിവേകം എങ്കിലും ഉണ്ടെങ്കിൽ ഇതും പറഞ്ഞു വരില്ല. എന്ന് മാത്രമല്ല, പാസ്റ്റ് പറഞ്ഞങ്ങനെ ഇരിക്കാനാവില്ല. ലൈഫ് എന്ന് പറഞ്ഞാൽ മൂവ് ഓൺ ചെയ്യുന്നതാണ്. വേൾഡ് കപ്പ് തോറ്റെന്ന് കരുതി എല്ലാ ക്രിക്കറ്റും നിർത്തിവെക്കണം എന്ന് വാദമുള്ളവർക്ക് കളി കാണണ്ടെന്നേ. ലൈഫ് മൂവ് ഓൺ ചെയ്യും. അടുത്ത വേൾഡ് കപ്പ് ഇതാ അടുത്ത് വരുന്നു, 6 മാസമേ ഉള്ളൂ. T20 വേൾഡ് കപ്പാണ്, ജൂൺ മാസത്തിലാണ്. അതിനുള്ള ഒരുക്കത്തിലാണ് ടീം ഇന്ത്യയുള്ളത്. അതിൽ മിന്നിക്കത്തി കളിക്കുകയാണ് സൂര്യകുമാർ യാദവ്. സൂര്യ മികച്ച T20 പ്ലെയറാണ്. ഒരു പക്ഷേ ഇന്ത്യ പ്രൊഡ്യൂസ് ചെയ്ത ഏറ്റവും മികച്ച T20 ബാറ്റർ അത് സൂര്യകുമാർ യാദവ് ആണ്. പിന്നെ ഏകദിനത്തിൽ അദ്ദേഹം അത്ര മികച്ച പ്ലെയറല്ല, അതെല്ലാവർക്കും അറിയാം. അദ്ദേഹത്തെ പിടിച്ച് ഏകദിനത്തിലേക്ക് സെലക്ട് ചെയ്ത ആളുകൾ വേണം പറയാൻ. കൂടാതെ അദ്ദേഹത്തിൻ്റെ T20 മികവ് കൊണ്ട് ടെസ്റ്റിൽ വരെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഒരിക്കൽ. അപ്പോൾ പിന്നെ അത് സൂര്യയുടെ കുറ്റമല്ല. സൂര്യ T20 ക്രിക്കറ്റിൽ ലെജൻഡ് തന്നെയാണ്. ഇപ്പോൾ നോക്കുക, സൗത്ത് ആഫ്രിക്കയിൽ പോയിട്ട് ടീം ഇന്ത്യ വിജയിക്കുമ്പോൾ, അതായത് 1-1 സമനിലയാണ്, ഇന്നലെ വിജയിച്ചു 1-1 സമനില പരമ്പരയിൽ, ആ പരമ്പരയിലെ പ്ലെയർ ഓഫ് ദി സീരീസ്, ഇന്നലത്തെ പ്ലെയർ ഓഫ് ദി മാച്ച്, ഇതെല്ലാം സൂര്യകുമാർ യാദവ് ആണ്. അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ലെജൻഡ് എന്നല്ല നമ്മൾ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കണക്കുകൾ അത്തരത്തിലുള്ളതാണ്. T20 ഇന്നലത്തെ മാൻ ഓഫ് ദി മാച്ചോടുകൂടി 14 മാൻ ഓഫ് ദി മാച്ചുകളായി T20 ഇൻ്റർനാഷണൽ മത്സരങ്ങളിൽ സൂര്യകുമാർ യാദവിന്. അതായത് 60 മത്സരങ്ങളിൽ നിന്ന് 14 മാൻ ഓഫ് ദി മാച്ചുകൾ. അതേസമയം വിരാട് കോഹ്ലിയാണ് ഇപ്പോൾ ഒന്നാമതുള്ളത്, 15 മാൻ ഓഫ് ദി മാച്ചുകളുണ്ട്. പക്ഷേ അത് 115 കളികളിൽ നിന്നാണ്, ഏതാണ്ട് പകുതിയോളം കളികളിൽ നിന്നാണ് സൂര്യകുമാർ യാദവ് 14 മാൻ ഓഫ് ദി മാച്ചുകളിലേക്ക് എത്തിയിരിക്കുന്നത്. പിന്നെ സിക്കന്ദർ റസക്ക് 14 മാൻ ഓഫ് ദി മാച്ചുണ്ട്, അത് 78 മത്സരങ്ങളിൽ നിന്നാണ്. മുഹമ്മദ് നബിക്ക് 14 മാൻ ഓഫ് ദി മാച്ച്, അത് 109 മത്സരങ്ങളിൽ നിന്നാണ്. രോഹിത്തിന് 12 മാൻ ഓഫ് ദി മാച്ചുകൾ, അത് 148 മത്സരങ്ങളിൽ നിന്നാണ്. സൂര്യയുടെ ആധിപത്യം ഇവിടെ വളരെ വ്യക്തമാണ്. ഇനി സെഞ്ചുറികൾ, T20 ഇൻ്റർനാഷണൽ മത്സരങ്ങളിൽ ഏറ്റവും അധികം സെഞ്ചുറികൾ, അതിലും സൂര്യ ഒന്നാമതാണ്. 4 സെഞ്ചുറികളായി ഇന്നലത്തെ സെഞ്ചുറിയോടുകൂടി സൂര്യക്ക്. അത് വെറും 57 ഇന്നിങ്സിൽ നിന്നാണ്. ഗ്ലെൻ മാക്സ്വെല്ലിന് 4 സെഞ്ചുറിയുണ്ട്, അത് പക്ഷേ 92 ഇന്നിങ്സിൽ നിന്നാണ്. രോഹിത് ശർമ്മക്ക് 4 സെഞ്ചുറികളുണ്ട്, അത് പക്ഷേ 140 ഇന്നിങ്സിൽ നിന്നാണ്. കാര്യം വ്യക്തമാവുന്നുണ്ടല്ലോ, സൂര്യ T20 ക്രിക്കറ്റിലെ ലെജൻഡ് തന്നെയാണ്. ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവെത്താം.